എൻ വി വൈശാഖൻ അതായത് എങ്ങനെയാണ് കെൽട്രോണിന് നേരത്തെ ഉന്നയിക്കപ്പെട്ടതുപോലെ ഇതിനൊക്കെ അന്തിമാനുമതി കിട്ടും എന്ന ഉറപ്പ് എവിടെ നിന്നെങ്കിലും ഇല്ലാതെ ഗവൺമെൻറ് ഓർഡറുകളെ ഈ പറയുന്ന ധനവകുപ്പ് അടക്കം വിവിധ ഘട്ടങ്ങളിൽ നൽകിയ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ ക്യാമറ പദ്ധതിയിൽ എന്ന് കാട്ടി അൽ ഹിന്ദ് കമ്പനി വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോഴും വേണമെങ്കിൽ സംശയത്തിൻ്റെ കൂടി ഇതിനെ പറ്റി പുനർചിന്തിക്കാം ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഇതൊക്കെ നടത്തിച്ച് കിട്ടുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് ജിയോ അടക്കം ലംഘിച്ച് ധനവകുപ്പിൻ്റെ അടക്കം നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കെൽട്രോണിൻ്റെ അവകാശം കിട്ടുന്നത് എങ്ങനെയാണ് അത് കണ്ണടച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നത് എങ്ങനെയാണ് ഇതാണ് വളരെ സിമ്പിളായ ചോദ്യം ുപ്പിന്റെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയിൽ ധനവകുപ്പ് കൃത്യമായി ഡയറക്ഷൻസ് നൽകിപ്പോകുന്നതാണ് ആ ഡയറക്ഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു കാര്യമുള്ളത് ഇതിനകത്ത് എവിടെയാണ് ഇറ്രഗുലാരിറ്റി ഇരിക്കുന്നത് എന്ന് സംബന്ധിച്ചാണ് ഇതിന്റെ ഇററെഗുലാരിറ്റിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അല്ല മാധു 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 എൻ്റെ എൻ്റെ കയ്യിൽ ആ ഫയൽ അവൈലബിൾ അല്ല ആ ഫയൽ അവൈലബിൾ ആണെങ്കിൽ അതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയും എനിക്ക് അല്ലാത്ത പക്ഷം എനിക്ക് അല്ല ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് വരാം അങ്ങോട്ട് ചോദ്യത്തിലേക്കും ഈ പിന്നെ ജോസഫ് സി മാത്യുവിൻ്റെ അദ്ദേഹം ഉദ്ധരിച്ചത് സംബന്ധിച്ചും വരാം അതിലേക്ക് വരാം ഇവിടെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് എവിടെയാണ് ഈ കെൽട്രോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്നെ ഇറഗുലാരിറ്റി ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കെൽട്രോൺ എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനമാണ് അത് പൊതുമേഖലാ സ്ഥാപനമാണ് അതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമുണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു കെൽട്രോൺ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി കൂടിയാണ് ഇതിന് കൺസൾട്ടൻസിയുടെ കരാറുണ്ട് ഈ കൺസൾട്ടൻസിയുടെ ഭാഗമായി ഉപകരാറിൽ ഏർപ്പെടാൻ വ്യവസ്ഥകളുണ്ട് ആ ഉപകരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് സബ് ടെൻഡറുകൾ കൊടുത്തിട്ടുണ്ട് ആ സബ് ടെൻഡറുകൾ കൊടുക്കുമ്പോൾ കൃത്യമായി ആ സബ് സെൻഡറുകൾ സബ് ടെൻഡറുകൾ എന്ന് പറയുന്നത് നിയമാനുസൃതമായി നടന്നിട്ടുള്ളതാണ് അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ബിഡ് ചെയ്തിട്ടുള്ള കമ്പനിക്കാണ് സബ് ടെൻഡർ പോയിരിക്കുന്നത് അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും നൂറ്റി ഇരുപത്തി കോടിയാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആ ലോവസ്റ്റ് പ്രൈസിനുള്ള കമ്പനിക്കാണ് അതായത് എസ് ആർ ഐ ടിക്ക് ആണ് ഇതിന്റെ കരാർ നൽകിയിരിക്കുന്നത് ഇതിനകത്ത് നൂറ്റി നാൽപ്പത്തി എട്ട് കോടി കോട്ട് ചെയ്ത കമ്പനിയുണ്ട് അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി കോടി കോട്ട് ചെയ്ത കമ്പനിയുണ്ട് അങ്ങനെ മൂന്ന് കമ്പനികൾ വന്നു ഇതിനകത്ത് നാല് െപ്പറ്റിയാണ് ചോദ്യം കളിയില്ല പാലിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അല്ല മാധു ഞാൻ 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 അങ്ങ് എന്നെ ഉത്തരം പറയാൻ അനുവദിക്കൂ എനിക്ക് മാതൃഭൂമി മാതൃഭൂമി ചാനലിന്റെ മാനേജ്മെന്റ് ഡയറക്ഷൻസ് അനുസരിച്ച് സംസാരിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് ചട്ടം അനുസരിച്ചല്ലേ ഞാൻ ചട്ടത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്തിനാണ് പിഴ ഈടാക്കുമെന്ന് പറയുന്ന പോലത്തെ കാഴ്ചപ്പാടാണ് എന്റെ അപ്പുറത്ത് മാനേജ്മെന്റ് ചേറിട്ടിരിക്കുന്നൊന്നുമില്ല നമ്മൾ സംശയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ചോദിക്കുന്നതാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആ ശരി ആയിക്കോട്ടെ ഞാനത് പൂർത്തീകരിക്കട്ടെ നിങ്ങൾ അങ്ങനെ ഇടപെട്ടാൽ എങ്ങനെയാ ഞാൻ എൻ്റെ വാദം എൻ്റെ വാദം പൂർത്തീകരിക്കട്ടെ എനിക്ക് എൻ്റെ വാദം പൂർത്തീകരിക്കാനല്ലേ അവസരം നൽകേണ്ടത് അല്ലേ ഇടപെട്ടാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ചട്ടത്തെ ചട്ടമല്ല പറയേണ്ടത് അല്ല മാധു ഒരു മിനിറ്റ് മാധു ഈ ചർച്ചയിൽ മാധു ഇടപെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞത് ചട്ടമെല്ലാം അവിടെ ഇരിക്കട്ടെ ചട്ടം പാലിക്കപ്പെടാൻ പാടില്ല എന്നാണോ പറയുന്നത് ആ ഏത് അതാണ് അതാണ് ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് നമ്മുടെ ധനവകുപ്പ് പറഞ്ഞതിനെ പറ്റി ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു വായിച്ചത് അതിനെപ്പറ്റി അങ്ങ് പറയുന്നില്ല അങ്ങ് പകരം ഈ പറയുന്ന ആദ്യത്തെ ആദ്യത്തെ ടെൻഡർ മുതലുള്ള ഒപ്പുവെച്ച എല്ലാ മാധു എന്റെ അവൈലബിൾ മാധു എന്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത ഒരു ഡാറ്റയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല ഞാനത് പഠിച്ചിട്ട് ഞാൻ പറയാമെന്ന് മാധുവിനോട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ചർച്ചയിലും ഇതുപോലെ തന്നെ അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞാനത് അന്വേഷിച്ച് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് അതായത് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത ഒരു ഡാറ്റയെക്കുറിച്ച് ഓരോ സമയവും പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ വരുന്നത് അതുകൊണ്ട് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനെ നോക്കും ഞാനിത് പൂർത്തീകരിച്ചോട്ടെ ഞാൻ ഇന്ന് പൂർത്തീകരിച്ചോട്ടെ മറ്റൊന്നുമല്ല ഈ സബ് ടെൻഡറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നാല് കമ്പനികൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഗുജറാത്ത് ഇൻഫോടെക് എന്ന് പറയുന്ന അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി ഉണ്ടായിരുന്നു അത് ടെക്നിക്കലി ഫിറ്റ് അല്ല എന്നുള്ളത് ഈ ബിഡിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പൊ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ കമ്പനികൾക്ക് മതിയായ പ്രാതിനിധ്യമില്ല ഏത് ഇത് ഇത് ഇതിനകത്ത് ബിഡ് ലഭിച്ചിരിക്കുന്ന കമ്പനിക്കല്ല ബിഡ് ലഭിക്കാത്ത കമ്പനികൾക്ക് മതിയായ പിന്നെ മതിയായ പ്രായ പിന്നെ കാലപരിധിയില്ല എന്നുള്ള ആരോപണങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യക്കകത്ത് എ ക്യാമറ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം ഏതെങ്കിലും ഒരു സ്ഥാപനം പത്ത് വർഷം പൂർത്തീകരിച്ചതുണ്ടോ എന്താണ് ഇതൊരു പുതിയ ടെക്നോളജിയാണ് ഈ പുതിയ ടെക്നോളജിയെ ഇമ്പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പുതിയ ടെക്നോളജിക്കകത്ത് ഇമ്പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ആ സ്വാഭാവികമായ പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വളരെ കൃത്യമായി ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് ഒരു രൂപ പോലും സർക്കാർ മുടക്കുന്നില്ല ഒരു രൂപ പോലും സർക്കാർ മുടക്കുന്നില്ല എന്ന് മാത്രമല്ല അഡ്വാൻസ് പോലും കൺസേൺഡ് കമ്പനികൾ തന്നെ മുടക്കിയിരിക്കണം അതിൽ നിന്ന് കൃത്യമായി ഈ കമ്പനികൾക്ക് ഭാവിയിൽ ഇരുപത് ഗഡുക്കളായി ഓരോ ട്രൈമസ്റ്ററിലും ഗഡുക്കളായി മാത്രമേ അവരുടെ തുക നൽകൂ വ്യക്തമാണല്ലോ ജനങ്ങൾക്കിടയിൽ ഇതൊക്കെ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഇല്ലാതെ പോയ കമ്പനികളുടെ കാര്യമല്ല പറയുന്നത് ഈ പണം മുടക്കുന്നില്ല സർക്കാർ എന്നൊക്കെയുള്ളത് സർക്കാർ ആദ്യഘട്ടത്തിൽ ആദ്യ ദിവസങ്ങളുടെ ചർച്ചകളിൽ തന്നെ പറയുന്നതാണ് ശ്രീ വൈശാഖിന് ഇവിടെ ആർക്കും അതിന് സംശയമില്ല ഞങ്ങൾ അത്രയ്ക്ക് അപ്ഡേഷൻ ഇല്ലാത്ത ആളുകളുമല്ല സർക്കാർ കയ്യിൽ നിന്ന് പണം മുടക്കുന്നില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അത് ആവർത്തിച്ച് പറഞ്ഞു സമയം കളയേണ്ടതില്ല എന്നുള്ളതാണ് കൂടി മനസ്സിലാക്കുക ഞാൻ സംസാരിക്കുന്നത്

അല്ലല്ല പ്രാഥമികമാണോ പിന്നീടുള്ളതാണോ എന്നുള്ളതെല്ലാം പിന്നെ പരിശോധിക്കാം എനിക്ക് മാധുവിനോടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഞാൻ ഈ മീഡിയം ഉപയോഗിക്കുന്നത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് മാതൃഭൂമിയുടെ പ്രേക്ഷകരാണ് എന്റെ അവരോട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് മാധുവിനുണ്ടാവും അറിവുണ്ടാവുന്നേ ഞാൻ ജനങ്ങളോടാണ് പറയുന്നത് എനിക്ക് യാതൊരുവിധ പ്രയാസവും ഇല്ല സൂചിപ്പിക്കേണ്ടി വരാം